താങ്ക് ഗോഡ്. ദേ ചേട്ടായി, ചേട്ടായി ചേട്ടായി മുറിയിലേക്ക് കയറിപ്പോയപ്പോ എന്താകും എന്നുള്ളൊരു ടെൻഷനായിരുന്നു ഞങ്ങളെല്ലാവരും. അതെ ബ്രദറിനോ, ഈ കഴിഞ്ഞ കുറെ സമയം ഞങ്ങൾ എങ്ങനെയാ തള്ളി നീക്കുന്ന ഞങ്ങൾക്ക് തന്നെ അറിയില്ല. എന്ത് പറ്റി മോനെ നിനക്ക്? ഇപ്പൊ മുറി കയറി കഥ അടയ്ക്കാൻ മാത്രം എന്ത് പ്രശ്നം ഇപ്പൊ ഉണ്ടായത്? ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങൾ എന്നെ അലട്ടുമ്പോ സ്വയം സമാധാനിച്ച് ഉത്തരം കണ്ടെത്താനാ ഞാൻ ആ മുറിയിലേക്ക് പോകാറുള്ളത്. അതൊക്കെ എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഇപ്പോഴെന്ത് പ്രശ്നമാണ് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. നീ ആഗ്രഹിച്ച പെൺകുട്ടി നിന്റെ സ്വന്തമാകാൻ പോകുന്നു. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ആരോഗ്യത്തോടും സന്തോഷത്തോടും ഒത്തൊരുമയോടും കൂടിയാണ് ഉള്ളത്. പിന്നെന്താ നിന്റെ പ്രശ്നം? അത് പറ. അവസാനിക്കാം എന്ന് ഞാൻ കരുതിയ ചില കഴിഞ്ഞകാല മുറിവുകൾ വീണ്ടും വീണ്ടും എന്നെ വേദനിപ്പിക്കണമേ. ഒരാൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ ആ വിശ്വാസത്തിനോട് നമ്മൾ സത്യസന്ധരായിരിക്കണമേ. അത് നേരെ, പക്ഷേ നിന്നെ വിശ്വസിക്കുന്നവരെ നീ ഒരിക്കലും കൈവിടാറില്ലല്ലോ. പിന്നെന്താ? ബ്രദറിനോ, എന്തിനാ ഇപ്പൊ ഇങ്ങനെ നിന്ന് ഫിലോസഫി പറയുന്നത്? ഇവിടെ ഇപ്പൊ ബ്രദറിനോയുടെ ചോയ്സ് ശ്രീലക്ഷ്മി അല്ലേ? ശ്രീലക്ഷ്മിക്ക് ബ്രദറിനോയെ ഒരുപാട് ഇഷ്ടമാണ്. യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈഫ്. പിന്നെ എന്താ പ്രശ്നം? ശ്രീലക്ഷ്മിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ആ ഇഷ്ടം അങ്ങനെ തന്നെ എന്നും നിലനിർത്തണം ഞാൻ. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. മോനെ രവി, ആവശ്യമില്ലാത്ത ഒരു ചിന്തയും മനസ്സിലേക്ക് കടന്നു വരാതെ നോക്കണം. നീ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, നീ ശ്രീലക്ഷ്മിയെ രാജകുമാരിയെ പോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാ. ശ്രീലക്ഷ്മിക്കും നീ അടുത്തുള്ളതാ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെയുള്ള പെൺകുട്ടിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യമാണ്. നീ അനാവശ്യമായ ഭാരം നിന്റെ മനസ്സിന് കൊടുക്കരുതിപ്പോ. ഞാൻ കൂടെ ഇല്ലെങ്കിലും നിങ്ങളൊക്കെ ശ്രീലക്ഷ്മി നന്നായിട്ട് നോക്കില്ലേ? രവി, ഐ മീൻ 24 മണിക്കൂറും ശ്രീലക്ഷ്മി എന്റെ കൂടെ അല്ലല്ലോ ഉണ്ടാവുക. അവൾക്ക് ഇത്രയും അടുപ്പമുള്ളൊരു ഫാമിലി നൽകുന്നതോർത്ത് വളരെ സന്തോഷമുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഏട്ടായി ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സെന്റിമെന്റ്സ് കാണിക്കുന്നേ? അവിടെ ഫംഗ്ഷൻ സമയമായി കാണും, എല്ലാരും വേഗം റെഡിയായിക്കെ. അല്ല, ആ വെഡിങ് പ്ലാനർ അവിടെ, അയാള് വേണ്ടേ ശ്രീലക്ഷ്മി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ? വെഡിങ് പ്ലാനറിനെ ഞാൻ മറ്റു ചില ജോലികൾ ഏൽപ്പിച്ചിരിക്കാൻ രഘു. നീ എല്ലാവരെയും കൂട്ടി ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടോളൂ, ഇനി സമയം വൈകിപ്പിക്കണ്ട. അപ്പോ ബ്രദറിനോയോ? എനിക്ക് ശ്രീലക്ഷ്മിയെ കൂട്ടിക്കൊണ്ട് വരണം അനിയത്തിക്കുട്ടി. ഞാൻ പോയാലേ ശ്രീലക്ഷ്മിക്ക് വരാൻ സാധിക്കൂ. ഓഹോ, അപ്പൊ നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരാനുള്ള പ്ലാനാണല്ലേ? യെസ്, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരാനാ പ്ലാൻ. ഓക്കെ ഫൈൻ. രഘു വേഗം റെഡിയാവാം, മദർ ലോയും പെട്ടെന്ന് റെഡിയാവാം. രാജാറാം, ബ്രദർ ലോയുടെ കൂടെ ഇല്ല വരുന്നേ? ഓക്കെ, എന്തായാലും നമുക്കൊന്ന് പോവാം അല്ലേ? പെട്ടെന്ന് റെഡിയാവണേ.
നമസ്കാരം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ത്രിവിക്രമൻ. ഓ ഗുഡ് മോർണിംഗ്. മൈലാഞ്ചി കല്യാണത്തിന് കാണുമല്ലോ അല്ലേ? കാണും സാറേ, തീർച്ചയായിട്ടും കാണും. മൈലാഞ്ചിക്ക് മാത്രമല്ല ഒറിജിനൽ കല്യാണത്തിനും കാണും ഈ ത്രിവിക്രമൻ. പെങ്ങളൂടെ ഇറങ്ങിക്കോട്ടെ, ഞങ്ങളങ്ങ് എത്തിക്കോളാം. ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. അപ്പൊ കാര്യങ്ങൾ അവിടെ മൈലാഞ്ചി കല്യാണം വരെ എത്തി. എന്നിട്ടും ആ ജി ഡി സാർ എന്താ ഒന്നും ചെയ്യാത്തതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ചെറുതാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ, ഇതിപ്പോ പെൺകുട്ടിയെ ഒരിടത്ത് ഇരുത്തി മൈലാഞ്ചി തൊട്ടു കൊടുക്കുന്ന ചടങ്ങല്ലേ ഉള്ളൂ, അതിനൊക്കെ ഇത് ധാരാളമാ. ചേടാ, ഈ കൊച്ചിന്റെ കാര്യമാണ് കഷ്ടം. ഇതിപ്പോ കല്യാണം നടത്താനാണോ മുടക്കാനാണോ എന്നാണ് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തത്. ലക്ഷണം കണ്ടിട്ട് ഇതിനെ വല്ല ഭ്രാന്താശുപത്രിയിൽ പിടിച്ചു കെട്ടേണ്ടി വരുമെന്നാണ് ഇപ്പൊ തോന്നുന്നത്. ഏതായാലും ഞാനീ പറയുന്നൊന്നും ഇവര് കേൾക്കണ്ട. ഈ സാധനത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ഓന്തിന്റെ ഇനമല്ലേ. ആന്റി, സരോജ ആന്റി ദാ വരുന്നു. നോക്കിയേ, ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചിട്ടുണ്ട് ഞാൻ. ഈ മൈലാഞ്ചി ഇട്ട ശ്രീലക്ഷ്മിയുടെ കൈ നല്ല അടിപൊളിയായിട്ട് ചോക്കുന്ന കാര്യം എനിക്ക് ഉറപ്പാ. അങ്ങനെ ഉറപ്പിക്കണ്ട. അതെ, മൈലാഞ്ചി നന്നായിട്ട് അരച്ചുകൊണ്ട് മാത്രം കൈ നന്നായിട്ട് ചുമക്കണമെന്നില്ല ദീപു. ശ്രീലക്ഷ്മിയുടെ ഭാവി വരണ ശ്രീലക്ഷ്മിയുടെ എത്രമാത്രം അടുപ്പവും ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് അവളുടെ കൈ ചുമക്കും. അയ്യോ ആണല്ലേ, എന്നാ പിന്നെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് സോഫ്റ്റ് ആയിട്ട് അരക്കണ്ടായിരുന്നു. അതെന്താ കാരണം? ശ്രീലക്ഷ്മിയുടെ കൈ ചുമക്കുന്നത് ഇഷ്ടമല്ലേ ദീപുവിന്? ഇഷ്ടമല്ലാതെ പിന്നെ? പക്ഷെ അതിന് ഈ കൂടുതൽ അരച്ച മൈലാഞ്ചി ഒന്നും വേണ്ട. ശ്രീലക്ഷ്മിയുടെ കയ്യില് രവി സാർ ജസ്റ്റ് ഒന്ന് തൊട്ടാ മതി, അപ്പൊ തന്നെ ആ കൈ നന്നായിട്ട് ചുമന്നോളും. അത്രയ്ക്ക് ഇഷ്ടാ രവി സാറിന് ശ്രീലക്ഷ്മിയെ. ഇത് കേട്ട ദീപു അതൊക്കെ കണ്ടതുപോലാണല്ലോ വർത്താനം. ആ കണ്ടിട്ടുണ്ടെന്ന് വേണമെങ്കിൽ കരുതിക്കോ. ഏതായാലും രേഖാ മേഡവും ഇന്ന് കയ്യില് മൈലാഞ്ചി ഇടണമെന്നാ എന്റെ ഒരു അഭിപ്രായം. അപ്പോഴേ രഘുസാറിന് മാഡത്തിനോട് എത്ര മാത്രം പ്രേമമുണ്ടെന്ന് നമുക്ക് അളക്കാൻ പറ്റൂ. ആഹാ, അത് കൊള്ളാലോ. രഘു, അപ്പൊ ഒന്ന് പരീക്ഷിച്ചാലോ? അയ്യോ പ്ലീസ്, എന്നെ അങ്ങ് വിട്ടേരെ, ഇതൊക്കെ വർക്ക്ഔട്ട് ആവാത്ത ഐറ്റംസാ. അപ്പോ രഘുവിന് പേടിയുണ്ട്? പേടിയല്ല, ചെറിയൊരു ഭയം, അത്രേ ഉള്ളൂ. സ്പീഡ് പോരല്ലോ രവി സാറേ, ശ്രീലക്ഷ്മിയെ രക്ഷിക്കാൻ ഈ സ്പീഡൊന്നും പോരാ. നീ വരുന്ന സ്പീഡിൽ എന്റെ കാറിൽ ഇടിച്ച് അത് സമ്മർ സോൾട്ട് അടിച്ച് വീണ് തകരണം. ഈ
ഇത് വെറുതെ ഈ കാറിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടി. അയ്യോ കൊല്ലരുത്, ഞാനിപ്പോ ഒരു ഹാൻഡിക്യാപ്പാ. ഏതായാലും ശ്രീലക്ഷ്മിയുടെ കോളിങ് വന്നപ്പോഴേക്കും നീ പിന്നെയും അങ്ങ് ഫോമിലായി അല്ലേ. ഞാനെങ്ങനെ അറിഞ്ഞെന്നാവും? അതെ, എവിടേക്കാണ് ശ്രീലക്ഷ്മിയെ കൊണ്ടുപോകുന്നതെന്ന് എന്നോട് പറയണ്ടെന്നേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും അതിബുദ്ധി കാട്ടിയാൽ അപ്പോഴേ അറിയിക്കണമെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു. അവരത് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ നീ പ്രസ് മീറ്റിൽ സംസാരിക്കുന്നത് വരെ അവൾ സേഫായിരിക്കുമെന്ന് ഉറപ്പാ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ തത്ത പറയുന്നത് പോലെ അവിടെ മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞാൽ ശ്രീലക്ഷ്മി സേഫായിരിക്കുമെന്ന് അർത്ഥം. ചിഗി, നിനക്കെന്നെ കുറിച്ച് നന്നായിട്ടറിയാലോ. എന്നിട്ടും നീ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്താൽ ഇതിനുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് ഊഹിക്കുന്നത് നന്നായിരിക്കും. എന്റെ പൊന്നെ, പേടിപ്പിക്കല്ലേ, ജീവിച്ച് പൊയ്ക്കോട്ടെ. ആ, ഇവിടെ ഇപ്പൊ ഞാൻ വന്നത് കൊച്ചൊരു കാര്യം പറയാനാ. ഒരു മിനിറ്റ്. ആ, കിട്ടി. ഈ ഫോണ് നിന്റെ കയ്യിലിരിക്കട്ടെ. ഈ ഫോണിലെ എന്റെ കോളായത്. നീ ആരെ വിളിച്ചാലും സംസാരിച്ചാലും എനിക്കറിയണം. അതിനു വേണ്ടിട്ടാ പഴയ ഒരു നമ്പര്. എന്നാ പിടിക്ക്. പിന്നെ നീ ഫോൺ ഓഫാക്കിയ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയണ്ടല്ലോ. ദാ വാങ്ങ്, വാങ്ങ് രവി സാറേ. അതെ, മീഡിയക്കാരോടെ വെയിറ്റ് ചെയ്യ. ഇനി നിന്റെ കാർ എവിടെയും നിർത്താൻ പാടില്ല. നേരെ പ്രസ് മീറ്റിലേക്ക്. എന്നാ പിന്നെ പൊയ്ക്കോ, പൊയ്ക്കോന്നേ, പ്ലീസ്. ഇപ്പൊ പച്ചയ്ക്ക് കത്തിക്കാനുള്ള പകയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, കാമുകി എന്റെ തടവിലായി പോയില്ലേ. ഏതായാലും ഈ പ്രസ് മീറ്റ് കഴിയുമ്പോ നിനക്ക് തരാനുള്ള സമ്മാനം ഞാൻ തരുന്നുണ്ട്. കാത്തിരുന്നോ നീ, ജി ഡി റെഡിയാ. അയ്യോ പാവം, മേഡം പേടിച്ചു പോയല്ലേ. ഇത്ര പേടിക്കുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മേഡം ഞാനുണ്ടാക്കിയ രാജാറാം സാറിന്റെ മിമിക്രി? മേഡത്തിന്റെ പ്ലാൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ മേഡം ഇങ്ങനെ, ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ ഇങ്ങനെ അടിക്കരുത്. പല്ല് സെറ്റിനൊക്കെ ഇപ്പൊ തീ പിടിച്ച വിലയാ. മതി തന്റെ കോമഡി, തനിക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, സത്യസത്യമായിട്ട് മേഡം അവരെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാ മതി.
പ്ലീസ് മാഡം, അറിയാനുള്ള ആകാംക്ഷ ഉണ്ടാ. അയ്യോ മാഡം, കൊന്നുകളയല്ലേ എന്നെ. മാഡത്തിന്റെ അത്യന്തിക ഉദ്ദേശം അറിയാവുന്ന ചുരുക്കം ചില ഒരാളാ ഞാൻ. എന്നെ തട്ടിയ എന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഇന്നത്തോടെ തീരും. ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. ഇനി പറയും മാഡം, ശരിക്കും എന്താ സംഭവിച്ചത്? രാവിലെ വന്ന മേക്കപ്പുകാരെ കൊണ്ട് ശ്രീലക്ഷ്മിയുടെ മുഖത്ത് വല്ല കെമിക്കൽസ് ഒഴിപ്പിച്ചോ മാഡം? എന്നിട്ട് ശ്രീലക്ഷ്മി ഇപ്പൊ വല്ല ആശുപത്രിയിലും ആക്കിയിരിക്കുകയാണോ രഹസ്യമായിട്ട്? എടോ 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 ത്രിവിക്രമ, ഞാനൊരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല. അവരെവിടെയാണെന്ന് അറിയില്ല എനിക്ക്. അതെയോ? അപ്പൊ പിന്നെ രണ്ടാൾ ഇവിടെ വരാത്തത് എന്താ? അവരെവിടെ പോയി? അതാ എനിക്കും മനസ്സിലാവാത്തത്. ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് രവിവർമ്മൻ സാറിന്റെ മുഖം വല്ലാതെ ഡള്ളായിരുന്നു. സാറ് ഞങ്ങളുടെ കൂടെ വരാതെ ശ്രീലക്ഷ്മിയും കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പോയി. അതിലാ എന്തോ പന്തികേടുള്ളത്. രാജറാം സാറിന്റെ ഫോണും കണ്ടിന്യൂസ് ആയിട്ട് ബിസി കാണിക്കുന്നു. എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. എവിടെയാണെന്നോ ആര് തമ്മിലാണെന്നോ മാത്രമാണ് മനസ്സിലാവാത്തത്. പ്രസ് മീറ്റ് തുടങ്ങിയൊന്ന് ഫോണിൽ ന്യൂസ് ചാനൽ വെച്ചൊന്ന് നോക്കിയാലോ? ഫോണ് സ്വിച്ച് ഓൺ ചെയ്യരുതെന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതിനിപ്പോ എന്താ, ജസ്റ്റ് ആ ന്യൂസ് ചാനൽ വെച്ച് നോക്കിയിട്ട് പ്രസ് മീറ്റ് തുടങ്ങിയോ ഇല്ലേന്ന് ഒന്ന് അറിഞ്ഞാൽ മതി. ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ലല്ലോ. അവൾ അകത്ത് അടങ്ങിക്കിടക്കില്ല, അടുത്തത് ഒപ്പിച്ചു. അവിടെ കിടക്കട്ടെ, നമുക്ക് ലൈവ് തുടങ്ങി നോക്കാം. ലൈവ് തുടങ്ങുമ്പോഴേക്കും അവളുടെ കാര്യം തീരുമാനമാവുന്ന തോന്നേ. പക്ഷെ തീ ആണ് കത്തുന്നുണ്ടോ? എല്ലാം കത്തിക്കുന്ന തോന്നേ. അതൊന്നും നമ്മൾ കാര്യാക്കട്ടെ. ഒരു തെളിവും ബാക്കി വെക്കാതെ അവളെ കൊന്നുകളയണമെന്നാ നമുക്ക് കിട്ടിയ നിർദ്ദേശം. അവളുടെ ചിത അവള് തന്നെ കത്തിച്ചു, അത്ര തന്നെ. ഞങ്ങൾക്ക് രഹസ്യമായി കിട്ടിയ വിവരമനുസരിച്ച് രവിചന്ദ്ര വർമ്മന്റെ വിവാഹത്തിന്റെ ബഡ്ജറ്റ് 20 കോടിയിലേറെ വരുമെന്നും അതിനെ തുടർന്നുണ്ടാകാൻ പോകുന്ന ഇൻകം ടാക്സ് ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കാനുമായിരിക്കുമെന്നാണ് ഈ പ്രസ് മീറ്റ് എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിച്ചിരിക്കുന്നത്. എന്തിനാ കൊച്ചെ ഈ ബഡ്ജറ്റും ഇൻകം ടാക്സും ഇവിടെ അവതരിപ്പിക്കുന്നത്? റട്ടം, നിങ്ങളുടെ TRP കൂട്ടാനായി ഇല്ലാത്ത ന്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഉഗ്ര ന്യൂസ് അല്ലേ ഇപ്പൊ പറയാനായി അവന്റെ തൊണ്ടയെ കുലുങ്ങി നിൽക്കുന്നത്? അത് അവനെ കൊണ്ട് പറയിപ്പിക്കേ, കേരളക്കരയൊക്കെ ഒന്ന് ഇളകട്ടെ. കമോൺ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ രവിചന്ദ്ര വർമ്മൻ ലൈവിലേക്ക് വരുമെന്ന് കരുതപ്പെടുന്നു. അതുവരേക്കും ഒരിടവേള. അവളുടെ ഒരു ഇടവേള. അവനെ തന്നെ വിളിച്ചടാൻ.
രവി, നീ എന്താ ലൈവിലേക്ക് വരാത്തെ? ഹലോ, ഹലോ രവി. അവളുടെ ആയുസ് ഇന്നത്തോടുകൂടി എൻഡ്. പാവം, അവള് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ലല്ലോ, സ്വയം അങ്ങ് തീയിട്ടു. ഇനി പോലീസ് വന്നാലും ഇത് ആത്മഹത്യയാണെന്ന് എഴുതി തള്ളിക്കോളും. വാ, നമുക്ക് പോവാം. ദൂരെ എന്താ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ, അത് ഫയറിഞ്ഞിന്റെ സൗണ്ടാ. അതെ, ഇനി നമ്മൾ നിന്നാ സീനാവും. വാ, പോ. രവിചന്ദ്ര വർമ്മന്റെ കാറാ ചേടാ. പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ പോയി അയാൾ ഇവിടെ എങ്ങനെ എത്തി? ഇതെന്തോ ട്രാപ്പാ. വാ, തൽക്കാലം മാറി നിൽക്കാം. നമ്മുടെ ശ്രീലക്ഷ്മി രാജേന്ദ്രി ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല മുഴുവൻ കമ്പനിയുടെയും വർക്കിംഗ് ചെയർപേഴ്സണായി പ്രമോട്ട് ചെയ്യാനാണ് തീരുമാനം. അതുകൊണ്ട് എന്റെ ലൈഫ് പാർട്ട്ണറും കമ്പനി വർക്കിംഗ് ചെയർപേഴ്സണുമായ ശ്രീലക്ഷ്മിയെ മീഡിയയ്ക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പെട്ടെന്നൊരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തത്. പെട്ടെന്നൊരു സുപ്രധാനമായ തീരുമാനം, അത്രയേ ഉള്ളൂ. ശരി, ഏതായാലും അത് കഴിഞ്ഞു. ഇത്രയും നേരം ബ്രദർ ലോ നമ്മളെ എല്ലാവരെയും ടെൻഷൻ അടിപ്പിച്ചതിന് നല്ലൊരു പണിഷ്മെന്റ് സ്വീകരിച്ചേ പറ്റും. രേഖ, എനിക്ക് തരുന്ന പണിഷ്മെന്റ് ഒന്നും ചേട്ടായിക്ക് കൊടുത്തേക്കല്ലേ? ചേട്ടായിക്ക് അതൊക്കെ ഈസിയാ. രഘു, അതെ ബ്രദർ ലോ, എന്താണ് ഇന്നത്തെ പണിഷ്മെന്റ് എന്ന് അറിയാമോ? ഇന്ന് ചേട്ടായിയെ ഇവിടുത്തെ ചടങ്ങിന് ഒരുക്കുന്നത് രഘുവായിരിക്കും. അയ്യോ, അത്രയും വലിയൊരു ശിക്ഷ വേണോ? ഇവനൊരിക്കൽ ഞാൻ ഒരുങ്ങാന്നൊക്കെ പറഞ്ഞ ആ വേണം വേണം. ഞങ്ങളെയെല്ലാം ബ്രദറിനോ കൊറേ വിഷമിപ്പിച്ചതല്ലേ, ഇനി സ്വയം അങ്ങ് അനുഭവിച്ചോ, കാണട്ടെ എങ്ങനെയുണ്ടെന്ന്. രേഖ, താനെന്നെ അങ്ങനെ കളിയാക്കുകയൊന്നും വേണ്ട, മനസ്സ് വെച്ചാ ഞാനും നല്ല ഒന്നാം തരം ബ്യൂട്ടീഷ്യനാ. ശരി, വെച്ച. ഞാനും കൃഷ്ണയും കൂടി ശ്രീലക്ഷ്മിയെ ഒരുക്കും, രഘു ബ്രദർ ലോയെ ഒരുക്ക. ആർക്കാണ് കൂടുതൽ ഭംഗി എന്ന് നോക്കാം നമുക്ക്. ഓക്കേ, ബെറ്റ്. അതെ സാന്ദ്ര, ഇങ്ങനെ അനങ്ങാതെ നിന്ന് തന്റെ ശരീരത്തിൽ കലോറി കൂടും. ദേ, കാറിനുള്ളിൽ എന്റെ മേക്കപ്പ് കിറ്റ് ഇരിപ്പുണ്ട്, അതൊന്ന് പോയി എടുത്തോണ്ട് വരൂ പ്ലീസ്. ഓക്കേ മാഡം.